ഇപ്പോൾ പൊഴുതന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാബു, പൊഴുതനയിൽ ഈ വലിയ തരത്തിലുള്ള പ്രകമ്പനം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എത്ര സമയമാണ് പ്രകമ്പനം അവിടെ നിലനിന്നത്? ഏതെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ? ാണ് ഈ ശബ്ദം, അതായത് മൂന്ന് പ്രദേശങ്ങളിലാണ് കേട്ടത്. ഒന്ന് നമ്മളെ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ മൂരിക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു പറഞ്ഞു. അതേപോലെ തന്നെ പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ സേട്ടുകുന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സുഗന്ധഗിരി, ഈ മൂന്ന് പ്രദേശത്തുള്ള ആളുകളാണ് ഇപ്പൊ നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഇതുവരെ പൊട്ടലോ അങ്ങനത്തെ ഉരുൾപൊട്ടല സാധ്യതകളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇത് എന്തോ ഒരു വലിയ രീതിയിലുള്ള ഒരു ശബ്ദമാണ് നമുക്ക് കേട്ടത്. ഈ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു? ഏതെങ്കിലും തരത്തിലെ ഭൂമി വിണ്ടുകീറുകയോ മറ്റേതെങ്കിലും കെട്ടിടങ്ങൾക്ക് മറ്റേ കേടുപാടുകൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില വീടിന് ഒരു ഒന്നോ രണ്ടോ പാത്രങ്ങൾ താഴെ വീണു എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സേട്ടുകുന്ന് പ്രദേശത്തുള്ള ഒരു വീടിന് മുകളിൽ നിന്ന പാത്രങ്ങൾ താഴെ വീണിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞത് പ്രകാരം ഉരുൾപൊട്ടലിന്റെ ഒരു സാധ്യത ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ്. യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും മുൻപ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സേട്ടുകുന്ന പ്രദേശത്ത് 2018 ഉരുൾപൊട്ടിയ പ്രദേശമായിരുന്നു. പക്ഷേ പൊഴുതനയിൽ അങ്ങനെയുള്ള പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ സേട്ടുകുന്നുള്ള പ്രദേശത്ത് ഉരുൾപൊട്ട 2018 ഉരുൾപൊട്ടിയ സാധ്യത ഉരുൾപൊട്ടിയ പ്രദേശമായിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ ഒരു 100 ആളുകൾ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടുന്നതാണ്. ഉരുൾപൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ശബ്ദം കേട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന ഈ മൂന്ന് മേഖലകളിലും വലിയ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ തന്നെയാണോ? അതെ, ജനസാന്ദ്രത ഉള്ള സ്ഥലങ്ങളാണ്. ഈ നിലവിൽ നമ്മൾ ഈ വിവരം അറിഞ്ഞുടനെ തന്നെ ബന്ധപ്പെട്ട ജിയോളജി അധികൃതരെ അറിയിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെ ഉടനെ ഇവിടെ എത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അവിടെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോ നിലവിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണ്, മാറ്റുകയാണെങ്കിൽ എത്ര ആളുകളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും? എത്ര വീടുകൾ അവിടെ ഉണ്ട് നിലവിൽ? അത് നമ്മൾ 100 കണക്കിന് ആളുകളെ മാറ്റേണ്ടി വരും. 100 കണക്കിന് ആളുകളെ മാറ്റേണ്ടി വരും നമ്മളവിടെ മാറ്റുകയാണെങ്കിൽ, അടിയന്തരമായി മാറ്റുകയാണെങ്കിൽ. അപ്പൊ പഞ്ചായത്ത് എല്ലാവിധ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഇപ്പൊ രണ്ടു മൂന്ന് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ചില ആളുകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള അവർ ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ദുരിത മേഖലയിലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ക്യാമ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്ത് അടിയന്തരമായിട്ട് അവരെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ പൊഴുതന പഞ്ചായത്തിലെ കൃത്യം ഈ മൂന്ന് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പൊഴുതനയിലെ ഒരു വാർഡിൽ തന്നെയുള്ള മൂന്ന് സ്ഥലങ്ങളാണോ അതോ മൂന്ന് വിവിധ വാർഡുകളാണ്? വിവിധ വാർഡുകളിലുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് 13-ാം വാർഡ് സേട്ടുകുന്ന് പറയുന്ന സ്ഥലമാണുള്ളത്. സേട്ടുകുന്ന്. അതേപോലെ തന്നെ 12-ാം വാർഡിൽ അതിന്റെ തൊട്ട താഴെയുള്ള വാർഡ് എന്ന് പറയുന്നത് 1-ാം വാർഡും 12-ാം വാർഡുമാണ്. അതേപോലെ തന്നെ ഇടിയാംവയൽ എന്ന് പറയുന്ന പ്രദേശം, പിന്നെ അതേപോലെ തന്നെ 12-ാം വാർഡും വലിയ പാറ 6-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശം. ഈ ഇപ്പൊ നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇവിടേക്ക്? മുണ്ടക്കയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക്, ഈ നമ്മുടെ ചൂരൽമല ദുരന്ത മുണ്ടക്കയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്ററിന് അടുത്തുണ്ടോ? 30 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. ശരി, വളരെ നന്ദി. ഏതായാലും താങ്കൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആശങ്ക ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. എന്തായാലും ജില്ലാ ഭരണകൂടത്തെ അതോടൊപ്പം തന്നെ ജിയോളജി അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പൊഴുതന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.